കണ്ണൂർ കോടതി സമുച്ചയ വളപ്പിൽ മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ സ്ഫോടനം. ഇന്ന് ഉച്ചയോടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നു. വിശദാംശങ്ങളുമായി മനോജ് ഉമയിൽ ചേരുന്നുണ്ട്. മനോജ്, എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഷാരിബ, ഏതാണ്ട് 12:30 വലിയ ശബ്ദത്തിൽ കണ്ണൂർ കോടതി സമുച്ചയത്തിൽ പൊട്ടിത്തെറി ഉണ്ടായത്. വലിയ ഒരു സ്ഫോടനം നടക്കുകയാണ് ഉണ്ടായത്. എല്ലാവരും വലിയ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ശബ്ദം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഈ മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടയിലാണ്, അതായത് ഈ കോടതി വളപ്പിലെ ഈ ബാത്റൂമിന് അരികിൽ ഉള്ള സ്ഥലത്ത് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്തത്. കടൽ പേപ്പറുകളും മറ്റും കൂട്ടിയിട്ട് കത്തി പതിവായി അവിടെ അങ്ങനെ ചെയ്യാറുണ്ട് എന്നാണ് ഈ കോടതിയിലെ ജീവനക്കാർ ഒക്കെ പറയുന്നത്. അവരിങ്ങനെ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ച് തീ കൊടുത്ത് അവിടെ നിന്ന് മാറിയതിന് ശേഷം പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ് ഉണ്ടായത്, ഒരു സ്ഫോടന ശബ്ദം. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആകെ എല്ലാം സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. ഉടൻ തന്നെ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത് കോടിയുടെ നേതൃത്വത്തിൽ പോലീസ് അവിടെ എത്തി പരിശോധന നടത്തി. പിന്നാലെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും അവിടെ എത്തി പരിശോധന നടത്തി. ഈ പരിശോധനയിൽ പ്രാഥമികമായി കണ്ടെത്തിയത് ഏതെങ്കിലും വലിയ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. പോലീസ് ഒരു സംശയം പറയുന്നത് അവിടെ നിരവധി ഈ പഴയ ട്യൂബ് ലൈറ്റുകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത് ഒന്നിച്ച് പെട്ടെന്ന് തീ ചൂടുകൊണ്ട് ഇത് പൊട്ടിത്തെറിച്ചതാകാം എന്നുള്ള ഒരു സംശയം ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും അവിടെ പരിശോധന നടത്തുകയാണ്. ഈ അല്പം മുമ്പ്, ഏതാണ്ട് ഒരു അരമണിക്കൂർ പോലും ആയില്ല ഈ സംഭവം നടന്നിട്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പോലീസിനും ഡോഗ് സ്ക്വാഡിനും ബോംബ് സ്ക്വാഡിനും ഒന്നും കഴിയുന്നില്ല. ഏതായാലും അവിടുത്തെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ബോംബ് സ്ക്വാഡ് ഇപ്പോൾ ശേഖരിക്കുകയാണ്. അതിനുശേഷം അതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ വ്യക്തമായി എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പോലീസും പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് ബോംബ് സ്ക്വാഡുമായി ബന്ധപ്പെട്ടപ്പോൾ അവരും പറയുന്നത്. ഏതായാലും വലിയ ഈ ശബ്ദം എല്ലാവരെയും ഭയപ്പെടുത്തുന്നതായതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നിരവധി പേരാണ് ഈ കോടതി വളപ്പിലേക്ക് എത്തിയത്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇതിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ വളരെ വ്യക്തമായി എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഏതായാലും പ്രാഥമികമായി ആ ട്യൂബ് ലൈറ്റുകൾ പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു ഏതെങ്കിലും സ്ഫോടക വസ്തുവോ മറ്റോ ആണെങ്കിൽ അത് വലിയ തോതിലുള്ള അന്വേഷണങ്ങൾക്കും മറ്റും പോകേണ്ടി വരും. കാരണം കോടതി സമുച്ചയമാണ്, അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ശരിയാണ്.